ലേഡി മാരിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ബെഡ്ഷീറ്റിൻ്റെയാണ്. നമ്മളിപ്പോൾ രണ്ട് ബെഡുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ രണ്ട് ബെഡിനും കൂടി ചേർന്ന് ഒരു ബെഡ്ഷീറ്റ് വിരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ ടൈറ്റായിട്ട് എങ്ങനെ ഇടാൻ പറ്റുന്നതിനെ പറ്റിയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിൻ്റെ ലെങ്ത്ത് 74 പ്ലസ് 1 ഇഞ്ച് ചേർത്തിട്ട് 75 എടുക്കുക. പ്ലസ് രണ്ട് സൈഡിലേക്ക് 8-8 ഇഞ്ച് വരും. അപ്പോൾ അത് 16 കണക്കാക്കിയിട്ട് 91 പ്ലസ് 5 ഇഞ്ച് ഉള്ളിലേക്ക് നിൽക്കാൻ 5 ഇഞ്ച്, അങ്ങനെ 96 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. പിന്നെ ഇനി വിത്തും സേക്ക് 73 ഉണ്ട് പ്ലസ് 1 ഇഞ്ച് 74. സെയിം അതേമാതിരി ഈ 16 എടുക്കണം. അതിന് നമുക്ക് 90 കിട്ടി പ്ലസ് 5 ഇഞ്ച്, അപ്പോൾ 95. ഇതാണ് നമുക്ക് ബെഡ്ഷീറ്റിന് വേണ്ട അളവ്. ഇത് നമ്മളിപ്പോൾ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് 999 തൊട്ട് 1000-2000 വരെയാണ് ഉള്ളത്. ഇത് 6 അടിൻ്റെ കട്ടിലെ ആയതുകൊണ്ട് കിങ് ബെഡ്ഷീറ്റ് ചോദിച്ച് വാങ്ങിക്കണം. അപ്പോൾ 1000-ന് മേലെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാൻ തുണിക്കടയിൽ പോയിട്ട് മീറ്റർ കട്ട് ചെയ്ത് വാങ്ങിച്ചു. ഞാൻ എടുത്ത തുണിക്ക് ഇതാണ് നമ്മൾ വാങ്ങിയ ബെഡ്ഷീറ്റ് കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ വിത്ത് എന്നുള്ളത് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് 43 വരുന്നുണ്ട്. ഫോൾഡിങ് ആണ് 43 വരുന്നത്. നമുക്ക് 95 വേണ്ടത്. അപ്പോൾ ഒരു പീസ് നമുക്ക് സൈഡിൽ ജോയിൻ ചെയ്യേണ്ടി വരും. ഇനി ലെങ്ത്ത് നമുക്ക് 96 വേണ്ടത്. 96 ലെങ്ത്ത് എടുക്കുക. അപ്പോൾ 96 വരുമ്പോൾ 48 എടുക്കണ്ടേ. ഞാൻ 48-നെ 2 ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 48-50 എടുക്കുക, കുഴപ്പമില്ല. കുറച്ച് കൂടിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കുറച്ച് കൂടുമ്പോൾ ഒരു ഉള്ളിലേക്ക് നല്ലപോലെ തുണി നിൽക്കും. ഇതാണ് നമുക്ക് വേണ്ട അളവ്. ഇതാണ് നമുക്ക് വേണ്ട അളവ്. ഇത് കട്ട് ചെയ്ത് എടുക്കാം. 48 എടുത്തിട്ടുണ്ട് ഫോൾഡ് ചെയ്തിട്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു പീസ് ജോയിൻ ചെയ്യണം. ഇതിൽ ഇതിന്നൊരു പീസ് കട്ട് ചെയ്തിട്ട് ഇതിൽ ജോയിൻ ചെയ്യണം. 8 ഇഞ്ച് വീതിക്ക് ഒരു പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. അത് 12 ഇഞ്ച് കിട്ടി. അപ്പോൾ ഞാൻ ഫുള്ള് കൊടുത്തു. ഈ സൈഡ് രണ്ട് സൈഡും ജോയിൻ ചെയ്യണം, ഒരു സൈഡ് മടക്കി അടിക്കണം. അതുകൊണ്ട് ആ 12 ഇഞ്ച് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുക. രണ്ട് പീസായിട്ടാണ് കിട്ടിയത്. ഇത് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ആ മെയിൻ കട്ട് ചെയ്ത പീസിലേക്ക് പിടിപ്പിക്കാം. ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയേണ്ടത് ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഈ സ്റ്റിച്ച് തുമ്പ് പുറത്തേക്ക് കാണാതെ വൃത്തിയായിട്ടിരിക്കും, സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റിച്ച്
ഇച്ചിരിയൊക്കെ അഴിഞ്ഞില്ല. ഇങ്ങനെ ചെയ്ത് അടിക്കുക. നൂലിളകിയില്ല. അവിടെ കുറേ കാര്യങ്ങളുണ്ട് ഈ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ. നമുക്ക് ഇങ്ങനെയുള്ളതിൽ ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഈ തുമ്പ് കണ്ട ആ ഭാഗത്തേക്ക് ഇതിനെ വയ്ക്കുക. എന്നിട്ട് ഒരു പതിച്ചെടി ഇവിടെ കൊടുക്കുക. അടിച്ച് ആ പീസിലേയും കൂടെ അടിച്ചെടുക്കും. ഈ ഈ പീസിന് നമ്മൾ മെയിൻ പീസിലേക്ക് ജോയിൻ ചെയ്യും. ബെഡ്ഷീറ്റിൻ്റെ കലഭാഗം എടുത്തു നമ്മൾ ഇവിടെ നിന്ന് വെച്ചു. എന്നിട്ട് ഈ ഒരു അര ഇഞ്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. നമുക്കിവിടെ 8 ഇഞ്ച് വേണം. നമ്മൾ 12 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ അടിക്കാൻ വേണ്ടിയാണ് നമ്മളത് എടുത്തത്. ഒരുപാട് അരിയകത്ത് കൂടെ അടിച്ച് വിട്ടു വന്നാൽ ഈ നൂലിങ്ങനെ വരും കണ്ടോ. അപ്പം അത് ഇല്ലാതിരിക്കാൻ നമ്മൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വെച്ചടിക്കണം. കെട്ടുക. എന്നിട്ട് ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്തു ഇതോടെ മടക്കി അടിച്ചതിന് ശേഷം അതിൻ്റെ അരികത്ത് കൂടെ ഒരു അടിയും കൂടി അടിച്ചു ഫിനിഷ് ചെയ്തു. ഇപ്പോൾ ബാക്കിൽ ഇങ്ങനെ ഉണ്ടാവും, ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നിൽക്കും. ഇനി ഈ അരികത്ത് 4 ഫോൾഡ് ചെയ്ത് വെച്ചു. പീസിനെ നമ്മൾ 4 ഫോൾഡ് ചെയ്തു. 4 പീസ്. ഈ പീസ് ഇതാണ് നമ്മുടെ 0. ഇവിടെ നിന്ന് 10 ഇഞ്ച് ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് മാർക്ക് ചെയ്യുക. അതേമാതിരി ആ സൈഡിലേക്കും 10 ഇഞ്ച് എടുക്കുക. ഇനി ഈ 2 പോയിൻറ്റും കൂടി ജോയിൻ ചെയ്യുക. ഇവിടെയും 10 ഇഞ്ച് ഇങ്ങനെ എടുത്ത് ജോയിൻ്റ് ചെയ്യുക. ഈ ലൈന് വരച്ച് ഈ ലൈൻ ഇങ്ങനെ വരച്ച് ഒരു ബോക്സ് ആക്കി വയ്ക്കും. ഇനി ഇതിന് നമ്മൾ ഈ ലൈൻ വരച്ചതിന് കട്ട് ചെയ്യുക. ഇനി ഈ പീസിന് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നല്ല വശങ്ങളായിട്ട് ചേർത്ത് വെച്ച് ഈ പീസിന് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മുക്കോണായിട്ടുണ്ടാവും. അങ്ങനെ ഇതുപോലെ 4 പീസിന് നമ്മൾ കോർണർ ജോയിൻ ചെയ്യണം. ഇനി ഈ പീസുകൾ ജോയിൻ ചെയ്തിട്ട് നോക്കാം. ഇനി നമ്മളിതാ ജോയിൻ ചെയ്ത ഭാഗം കോൺ ജോയിൻ ചെയ്തപ്പോൾ ഇതെങ്ങനെയാണ് വന്നത്. ഇനി ഈ കോർണറിൽ നിന്ന് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ ഈ സൈഡിലേക്കും 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി നമ്മളിതെങ്ങനെ 1/2 ഇഞ്ച് വീതിയുടെ ഇലാസ്റ്റിക് എടുത്തിട്ട് അതും ഒരു 10 ഇഞ്ചിന് മാറ്റി 1 ഇഞ്ച് അടിച്ച് മടക്കി വയ്ക്കാൻ വേണ്ടി 1 ഇഞ്ച് അങ്ങനെ 11 ഇഞ്ചിന് ഈ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ 4 പീസ് വേണം കേട്ടോ. 4 കോർണറിലേക്കും വിട്ട് അത് ഒന്നിച്ച് കട്ട് ചെയ്ത് വയ്ക്കുക. അങ്ങനെ 4 പീസ് നമ്മൾ 4 കോർണറിലേക്ക് കട്ട് ചെയ്തു 10 ഇഞ്ച് നീളത്തിൽ. ഇനി ഇതിനൊന്ന് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം.
സെൻറ്റ് സോക്കറ്റ് മാർക്ക് ചെയ്യാം. ഈ സെൻറ്റർ നമ്മൾ ഈ അടിച്ച സ്റ്റിച്ചിൻ്റെ ഇടയ്ക്ക് വെക്കുക. വെച്ചതിന് ശേഷം ഒരു അര ഇഞ്ച് ഉള്ളിലേക്കാണ് കേട്ടോ ഇലാസ്റ്റിക് വയ്ക്കേണ്ടത്. വെച്ചതിന് ശേഷം ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ, അടിച്ച് നിർത്തിയ ശേഷം അതിലേക്ക് ഇതിനെ വലിച്ചു കൊണ്ടുവരിക ഇലാസ്റ്റിക്കിനെ. എന്നിട്ട് ഇവിടെ ചെറിയൊരു ഫോൾഡിങ് കൊടുക്കണം, ഒരു അര ഇഞ്ചിന് ഫോൾഡ് ചെയ്തിട്ട് ആ ഫോൾഡിങ് ഈ 10 ഇഞ്ചിലേക്ക് നിൽക്കുക. എന്നിട്ട് ബാക്കിൽ പിടിച്ചിട്ട് വേണം നമ്മൾ ഇലാസ്റ്റിക് അടിക്കാൻ. ഇത്രയും വരിഞ്ഞിട്ടുണ്ടായ ഇലാസ്റ്റിക് അത് നമുക്ക് അടിക്കുമ്പോൾ അറിയാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഈ മടക്കി വെച്ചോട് വരുമ്പോൾ ഒരു കെട്ടിപ്പോ കണ്ടോ തുണി ചുരുങ്ങുന്ന. ഇതുപോലെ ഈ സൈഡും പിടിപ്പിക്കും. ഇങ്ങനെ ഈ ഇങ്ങനെ 4 ഇലാസ്റ്റിക് 4 കോർണറിലും പിടിപ്പിക്കണം. ഇലാസ്റ്റിക് പിടിപ്പിച്ചു. ഇനി ഇതുണ്ട് ഈ അരികൊക്കെ നമ്മൾ വെട്ടിയ ഭാഗത്തൊക്കെ ഇങ്ങനെ നൂല് എണീറ്റ് വരും, അതിൽ ഇതായി അഴിഞ്ഞു കഴിഞ്ഞ് വരും. അപ്പം അതിന് വേണ്ടി നമ്മൾ 4 ഭാഗവും മടക്കി അടിക്കുക. അപ്പോൾ നമ്മൾ ഈ ഇത് വെച്ച ഇലാസ്റ്റിക് വെച്ച ഭാഗത്ത് ഇതിങ്ങനെ മടക്കി വീണ്ടും ഒരു മടക്ക് മടക്കുക. ഈ വീതിക്ക് ചുറ്റിലും അടിച്ചിട്ട് വരിക. ഇലാസ്റ്റിക് വെക്കുന്നത് അടിക്കുമ്പോൾ ഒരു വലിച്ചു പിടിക്കാം. ഇലാസ്റ്റിക്കിൻ്റെ അടിച്ച് ഫിനിഷ് ചെയ്യും. ഇനി നമുക്കത് കവറ് ബെഡിലിട്ട് നോക്കാം. നമ്മൾ അടിച്ച് ഈ കോർണറ് ഈ കിടക്കയിലേക്ക് താഴത്തേക്ക് ആക്കി കൊടുക്കും. അപ്പോൾ ഇതാ ഈ ലൈൻ ഇങ്ങനെ വരും, ഈ താഴത്തേക്ക് പോകും. ഇങ്ങനെ എല്ലാ മൂലയ്ക്കും ചെയ്തു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് എങ്ങനെ റെഡിമെയ്ഡ് മാതിരി സ്റ്റിച്ച് ചെയ്യാനുള്ളത് മനസ്സിലായിട്ടാണ് വിശ്വസിക്കുന്നു. ഇങ്ങനത്തെ ബെഡ്ഷീറ്റുകളാണ് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നത്. ഇത്രയും വലിയൊരു ബെഡ്ഷീറ്റ് ഇങ്ങനത്തെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ തന്നെ നല്ല റേറ്റായിരിക്കും. ബെഡ്ഷീറ്റ് സാധാ ബെഡ്ഷീറ്റ് വാങ്ങാൻ തന്നെ 1000 രൂപയ്ക്ക് വരുന്നുണ്ട്. ഞാൻ ഒരു 600 രൂപയ്ക്കാണ് ഈ മെറ്റീരിയൽ വാങ്ങി സ്റ്റിച്ച് ചെയ്ത്. ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു. Thank you.